ഹെൽമെറ്റിനെ പറ്റി ഉള്ള ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായി വന്നിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് പിറകിലിരിക്കുന്ന യാത്രക്കാരന് യാത്രക്കാരന് ഹെൽമെറ്റ് അതുപോലെ കാറിലാണെങ്കിൽ പിറകിലിരിക്കുന്ന യാത്രക്കാരന് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ളത് ഈ ഒരു ഉത്തരവ് വരുമ്പോൾ അതിൻ്റെ സംബന്ധിച്ചുള്ള ഒരുപാട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടായിരിക്കുന്നു അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്വാഭാവികമാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാനം വേണോ വേണ്ടിയോ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഹെൽമെറ്റിനെ പല ആൾക്കാരും പറയുന്നുണ്ട് ഹെൽമെറ്റ് വെക്കുന്ന ഹെൽമെറ്റ് നമ്മൾ നിർബന്ധമാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നമ്മൾ റോഡ് നന്നാക്കട്ടെ എന്നൊക്കെ ഇത് വളരെ ബാലിസ്യമായിട്ടുള്ള ഒരു നിലപാടാണ് കാരണം ഈ ഹെൽമെറ്റും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റും ഈ രണ്ടും നമ്മളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അതിപ്പോൾ റോഡ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് കാരണം ആക്സിഡൻറ്റ് സംഭവിക്ക റോട്ടിൽ വണ്ടി ഇറങ്ങുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കാം അങ്ങനെ ആക്സിഡൻ്റ് സംഭവിച്ചാൽ നമ്മളെ അതിൽ നിന്ന് സുരക്ഷ നൽകുക എന്നുള്ളതാണ് അത് നമ്മളൊരു ഒക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ ഈ സീറ്റ് ബെൽറ്റിൻ്റെയും ഹെൽമെറ്റിൻ്റെയും കാര്യം നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പറയേണ്ടത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ തലച്ചോറിനെ പറ്റിയിട്ട് നമ്മൾ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ശരീര ഈ ശരീരത്തിൻ്റെ മറ്റ് ഏത് അവയവങ്ങളിൽ നിന്നും തലച്ചോറ് വ്യത്യസ്തമായിരിക്കുന്നത് തലച്ചോറിനും അതുപോലെ തന്നെ നമ്മുടെ സുഷമനാശീർഷത്തിനും ഒരിക്കൽ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്ത് നേരെയാക്കാനുള്ള ഒരു സാധ്യതയുമില്ല അതേസമയം നമുക്കിപ്പോൾ കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ കാലൊടിഞ്ഞു ഇതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യാം അതിൽ നമുക്ക് സർജറി ശസ്ത്രക്രിയയിലൂടെ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ ദൈവം നമ്മളെ സൃഷ്ടിക്കും സൃഷ്ടിക്കുമ്പോൾ തന്നെ തല തല തലച്ചോറിൻ്റെ പ്രഥമമായ പരിരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരു തലയോട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്നത് പക്ഷേ നമ്മൾ ഒരു വാഹനത്തിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എൺപത് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളത് തെറിച്ചു വീഴുമ്പോൾ നമ്മളുടെ തല അടിച്ചു വീഴുമ്പോൾ ഈ തലയോട്ടി പൊട്ടു വീഴുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള തലച്ചോറ് പൂർണ്ണമായ ഡാമേജിലേക്ക് പൂർണ്ണമായ നാശത്തിലേക്ക് പോവുകയും നമ്മൾ ഒരു ജീവശവമായി മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ ഒരു കാര്യം കൊണ്ടാണ് നിർബന്ധമായും ഹെൽമെറ്റ് വെക്കണമെന്ന് പറയുന്നത് ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്തുകൊണ്ട് പിൻ സീറ്റിലെ യാത്രക്കാരനെ ഇപ്പോൾ നമ്മളൊരു ഒരു മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിക്കുമ്പോൾ അതൊരു രണ്ട് ചക്രത്തിൽ പോകുന്ന ഒരു ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാലൻസിന് സംബന്ധ ബാലൻസിൻ്റെ സംബന്ധിയായി യാത്ര ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഓടിക്കുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ തന്നെ ഒരു നിയന്ത്രണം നിയന്ത്രണമുണ്ടാവും നമുക്കത് അറിയാൻ പറ്റും വാഹനം അപകടത്തിൽ പോകുമ്പോൾ അടത്തിൽ പെടാൻ പോവുകയാണോ എന്നൊക്കെ പക്ഷേ പിറകിലിരിക്കുന്ന ആളെ സംബന്ധിടത്തോളം യാതൊരു ബോധവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അപകടത്തിൽ പെടുമ്പോൾ പിറകിലുള്ള ആൾ തെറിച്ച് വീഴാനുള്ള സാധ്യതയും ഗുരുതരമായ അപകടങ്ങളിലേക്ക് വീഴാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഒരു പ്രായോഗികമായിട്ടുള്ള കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റ ആളുകളിൽ ഭൂരിപക്ഷവും മുൻ മുൻ സീറ്റ് യാത്രക്കാരേക്കാൾ അല്ലെങ്കിൽ ഡ്രൈവറെക്കാൾ പിൻ സീറ്റ് യാത്രക്കാരാണ് ഗുരുതരമായി പലക്കേൽക്കുകയും മരണത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള ഒട്ടനവധി ആളുകൾ പിറകിലിരിക്കുന്നവരാണ് അതുതന്നെ വളരെ കൃത്യമായി പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടി മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും നമ്മൾ പാലിച്ചിരിക്കേണ്ടതാണ് പിൻസ് അവരെ കൂടെ ഹെൽമെറ്റ് ഇടാൻ നിർബന്ധം നിർബന്ധിക്കുക എന്നുള്ളത് അതിന് വേറെ ഒന്നും നമ്മൾ കരുതേണ്ടതില്ല വേറെ നിയമപരമായ കാര്യങ്ങളും കരുതേണ്ടതില്ല ഇത് തന്നെയാണ് പിൻ സീറ്റിലിരിക്കുന്ന യാത്ര ചെയ്യുന്ന യാത്രക്ക കാറിലൊക്കെ യാത്ര ചെയ്യുന്ന പിൻ സീറ്റ് യാത്രക്കാരുടെയും കാര്യത്തിൽ കൃത്യമായിട്ട് പറയാനുള്ളത് അത് പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികൾ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു ഹസ്ബൻഡായിരിക്കും ഡ്രൈവർ അതിൻ്റെ ഇപ്പുറത്ത് ഭാര്യയായിരിക്കുന്നു കുട്ടികളുടെ സ്ഥാനം പലപ്പോഴും ഈ രണ്ട് സീറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥാനമായിരിക്കും ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് കാരണം ഇങ്ങനെ വണ്ടി അപകടത്തിൽപ്പെടുമ്പോൾ ആ നിന്ന നിൽപ്പിന്ന് കുട്ടി തെറിച്ച് നമ്മളെ മുമ്പിൽ കൂടെ തെറിച്ച് പുറത്തേക്ക് പോയി റോട്ടിൽ വീണ് പടഞ്ഞ് മരിക്കുന്നത് നമ്മളെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും അപ്പോൾ ഇത്തരം അപകടത്തിൽ നിന്ന് ഒഴിവാ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സുരക്ഷയുടെ ഭാഗമായി നാം ഓരോരുത്തരും അത് മുൻ സീറ്റിലാണെങ്കിലും പിൻ സീറ്റിലാണെങ്കിലും ഹെൽമെറ്റും അതുപോലെ സീറ്റ് ബെൽറ്റും ധരിക്കേണ്ടത് അത്യാവശ്യമാണ് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു ഈ കുട്ടികൾ പലപ്പോഴും നമ്മൾ ഡ്രൈവർ സീറ്റിൻ്റെയും ഫസ്റ്റ് പാസഞ്ചേഴ് സീറ്റിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നതായിരിക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഭയങ്കര ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളെ മക്കൾ നമ്മളുടെ മുമ്പിൽ നഷ്ടപ്പെടുന്നത് കാണേണ്ടി വരുന്ന അത്രയും ഡേഞ്ചറസ് അപ്പോൾ ഇതിന് കുട്ടികളെ സംഭവത്തോളം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബേബി സീറ്ററും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സെപ്പറേറ്റ് സീറ്റ് ബെൽറ്റും ഉണ്ട് അത് നിർബന്ധമായിട്ടും നമ്മളെ കാറിൽ വെക്കണം കാരണം നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ മിനിമം നാല് ലക്ഷത്തിൻ്റെ മുകളിൽ ചെറിയ വണ്ടിയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു നാല് ലക്ഷം നാല് ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകൾ കോടികളുടെ നാല് കോടിയുടെയൊക്കെ കാറുകളാണ് വാങ്ങുന്നത് അപ്പോൾ അതിലേക്ക് ഒരു സീ ബേബി സീറ്ററുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരം ഈ റേഞ്ചിലേ വരുന്നുള്ളൂ അപ്പോൾ അതിൽ നമ്മളൊരു ഉപേക്ഷ കാണിക്കേണ്ടതില്ല പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബൈക്കിൽ മൂന്ന് പേര് നാല് പേരും ഒക്കെ യാത്ര ചെയ്യുന്നത് ഇത് ബൈക്ക് എന്ന് ഞാൻ പറഞ്ഞു രണ്ട് ചക്രത്തിൽ അതിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോ മെക്കാനിക് സ്ഥാനത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും ആളുകൾ വരുമ്പോൾ ഇത് ഓടിക്കുന്ന ആളുകൾക്ക് ബാലൻസ് ഇല്ലാതുകയും ഈ മൂന്നാളുകൾ ഒരേ രീതിയിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല ഇത് നമ്മളുടെ ഈ ട്രാഫിക് നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് കാരണം നമുക്ക് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് അത്തരം അതിസാഹസീയ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത് ചെയ്യരുത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ കുട്ടിയെ എടുത്തു വെച്ചുകൊണ്ട് ഉള്ള യാത്രയുണ്ട് ഇതും ഡേഞ്ചറാണ് കാരണം അപകടത്തിൽപ്പെടുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നായിരിക്കും കുട്ടികൾ തെറിച്ച് വീഴുന്നത് അപ്പോൾ ഇത്തരം സുരക്ഷ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ആക്സിഡൻറ്റിൽ അതിനുമുക്ക് നിയമപരമായിട്ടും അല്ലാതെയും ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നേടിയെടുക്കാനുള്ള ഒരു കാര്യമുണ്ട് പക്ഷേ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ സുരക്ഷ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ നമ്മളൊരു ബൈക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ ബ്രേക്ക് അതിൻ്റെ ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ നമ്മൾ തലച്ചോറിന് ഒരു കവചം രക്ഷാ കവചം നൽകുന്ന ഹെൽമെറ്റ് അത് നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ ഇവിടെ ഈ പരിപാടി ഹെൽത്ത് ടി വി എന്നിലൂടെ ചാനലിലൂടെയാണ് വരുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുക അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക